എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 2022 ഫെബ്രുവരി 24 ദിവസഭ. ആദ്യമായി തന്നെ അശ്വനക്ഷത്രമാണ്. തൊഴിൽ രംഗത്ത് ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും. സ്ഥാനലബ്ധിക്ക് സാധ്യതയുണ്ട്. തൊഴിൽപരമായി സ്വദേശം വിട്ടു നിൽക്കേണ്ടതായി വന്നേക്കാം. സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. ബന്ധുക്കളിൽ നിന്നുള്ള പിന്തുണ പ്രണയത്തിലുള്ളവർക്ക് വിവാഹത്തിനുള്ള സാഹചര്യം സംജാതമാക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. സ്വത്ത് തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കുന്നതായിരിക്കും. ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതായിരിക്കും. കുടുംബത്തിൽ സ്വസ്ഥത നിലനിൽക്കും. സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. അവിചാരിതമായ ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശ ജോലിക്കുള്ള ശ്രമം വിജയിക്കുന്നതായിരിക്കും. സാമ്പത്തികമായ വിഷമതകളിൽ നിന്നും മോചനം ലഭിക്കും. അടുത്തതായി മകയിരം നക്ഷത്രമാണ്. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുന്നതായിരിക്കും. സന്താനങ്ങൾക്കായി പണം ചെലവഴിക്കുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. ഭൂമി വിൽപ്പന വഴി ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. കാര്യങ്ങളുടെ മെല്ലെപ്പോക്ക് തുടരുന്നതായിരിക്കും. സാമ്പത്തിക നിലയിൽ അല്പം മാറ്റം ഉണ്ടാകാം. അടുത്തതായി പുണർവം നക്ഷത്രമാണ്. ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് തടസ്സങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ജീവിത പങ്കാളിയുടെ രോഗാരിഷ്ടതകൾക്ക് ശമനം ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തിക നിലയിൽ അമിത ചിലവ് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. അടുത്തതായി പൂയം നക്ഷത്രമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികവ് തെളിയിക്കുവാൻ കഴിയുന്നതായിരിക്കും. ബന്ധുക്കളുടെ വിവാഹം നടക്കുകയും അതിൽ സംബന്ധിക്കുകയും ചെയ്യുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി ആയില്യം നക്ഷത്രമാണ്. ബിസിനസ്സിൽ സ്വപ്രയത്നത്താൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. സാമ്പത്തികമായ നേട്ടങ്ങൾ മാനസികമായ സന്തോഷം നൽകുന്നതായിരിക്കും. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തതായി മകം നക്ഷത്രമാണ്. അനാവശ്യമായ ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും. ജീവിതസുഖം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും. സ്വന്തം കഴിവിനാൽ കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. അടുത്തതായി പൂരം നക്ഷത്രമാണ്. അധിക ചിലവ് വേണ്ടി വരുന്നതായിരിക്കും. ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതായിരിക്കും. പിതൃസ്വത്ത് ലഭിക്കുവാനുള്ള യോഗം ഉണ്ട്. അടുത്തതായി ഉത്തരം നക്ഷത്രമാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥനകൾ വേണം. പല പ്രതിസന്ധികളെയും ഇതിലൂടെ മറികടക്കുവാൻ സാധിക്കും. അടുത്തതായി അത്തം നക്ഷത്രമാണ്. കാര്യങ്ങൾ നല്ല നിലയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതായിരിക്കും. കുടുംബത്തിൽ സ്വസ്ഥത നിലനിൽക്കുന്നതായിരിക്കും. ജോലി രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും. മൂത്രാശയ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. പണച്ചെലവ് അധികരിക്കുന്നതായിരിക്കും. അടുത്തതായി ചൊവ്വ നക്ഷത്രമാണ്. അനാവശ്യമായ പണച്ചെലവ് ഉണ്ടാകാം. ദീർഘദൂര യാത്രകൾ വേണ്ടിവരും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. അടുത്ത് പെരുമാറുമെന്നവരുമായി ഭിന്നത ഉണ്ടാകുന്നതായിരിക്കും. ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥനകൾ വേണ്ടിവരും. ഇതിലൂടെ പ്രതിസന്ധികളെ മറികടക്കുവാൻ സാധിക്കും. അടുത്തതായി അനിഴം നക്ഷത്രമാണ്. കാര്യങ്ങൾ നല്ല നിലയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കും. കുടുംബത്തിൽ സ്വസ്ഥത നിലനിൽക്കും. ജോലി രംഗത്തു നിന്നും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്. സാമ്പത്തികമായ വിഷമതകൾ നേരിടേണ്ടതായി വന്നേക്കാം. സന്താനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ആരോഗ്യപരമായ വിഷമതകൾക്ക് അറുതി വരുന്നതായിരിക്കും. അടുത്തതായി മൂലം നക്ഷത്രമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കും. തൊഴിൽ രംഗം പുഷ്ടിപ്പെടുന്നതായിരിക്കും. സാമ്പത്തിക നില മികച്ചതായി തുടരുന്നതായിരിക്കും. അടുത്തതായി പൂരാടം നക്ഷത്രമാണ്. വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി പണം ചെലവഴിക്കും. വേണ്ടത്ര വിജയം കിട്ടുന്നില്ലെന്ന തോന്നൽ മനസ്സിൽ വന്നു ചേരാം. രോഗാരിഷ്ടതകളിൽ നിന്നും മോചനം ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി ഉത്രാടം നക്ഷത്രമാണ്. രോഗശമനം കൈവരിക്കുന്നതായിരിക്കും. വ്യവഹാരങ്ങളിൽ നിന്നും തിരിച്ചടി ഉണ്ടാകാം. പുണ്യസ്ഥല ദർശനം നടത്തുന്നതായിരിക്കും. സാമ്പത്തിക നില അല്പം പരുങ്ങലിലായിരിക്കും. അടുത്തതായി തിരുവോണ നക്ഷത്രമാണ്. തൊഴിൽ രംഗത്ത് പരിശ്രമത്തിന് തക്ക ഫലം ലഭിക്കുന്നതായിരിക്കും.
ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് അറുതി വരുന്നതായിരിക്കും. വാക്കുതർക്കങ്ങൾ ശമിക്കുന്നതായിരിക്കും. അടുത്തതായി അവിട്ടം നക്ഷത്രമാണ്. പണമിടപാടുകളിൽ നിന്നും നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. കടബാധ്യതകൾ കുറേയൊക്കെ തീർക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ജോലി രംഗത്ത് പുരോഗതി കാണപ്പെടും. അടുത്തതായി ചതയ നക്ഷത്രമാണ്. കയ്യബദ്ധം മൂലം ധനനഷ്ടം നേരിടാം. വിശ്വസിച്ചിരുന്ന സുഹൃത്തുക്കളിൽ നിന്നും എതിർപ്പുകളും മാനസികമായ വിഷമതകളും ഉണ്ടാകും. അടുത്തതായി പുരുട നക്ഷത്രമാണ്. സർക്കാർ ജീവനക്കാർക്ക് മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് പാത്രമാകേണ്ടതായ അവസ്ഥ വന്നുചേരാം. ബിസിനസ്സിൽ നേരിയ എതിർപ്പുകൾ ഉണ്ടാകാം. സാമ്പത്തികമായ നഷ്ടം അനുഭവത്തിൽ വന്നേക്കാം. അടുത്തതായി ഉത്രട്ട നക്ഷത്രമാണ്. ദാമ്പത്യമായ കലഹം അവസാനിക്കും. ദോഷങ്ങളൊന്നും കാര്യമായി അനുഭവപ്പെടില്ല. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നതായിരിക്കും. അവസാനമായി രേവ നക്ഷത്രമാണ്. തടസ്സങ്ങളെല്ലാം വിജയകരമായി മറികടക്കുവാൻ സാധിക്കും. മനസ്സിൻ്റെ സ്വസ്ഥത നിലനിർത്തുവാൻ കഴിയുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വിഷയമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.